തെരുവുനായി ശല്യത്തിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ശില്പശാല സംഘടിപ്പിച്ചു. തെരുവുനായ്ക്കളെ തരംതിരിച്ച് ഷെൽട്ടറുകളിലാക്കി ഭക്ഷണം നൽകി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനാവശ്യമായ വിവിധ ഘട്ടങ്ങളായി നടപ്പിലാക്കേണ്ട പദ്ധതി രൂപരേഖ ശില്പശാലയുടെ ഭാഗമായി അവതരിപ്പിച്ചു. കേരള അനിമൽ ആൻഡ് വെറ്റിനറി സർവകലാശാലയുടെ സഹകരണത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് തെരുവുനായ സംരക്ഷണം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ വിഷയാവതരണം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കളെ തരംതിരിച്ച് ഷെൽട്ടറുകളിലാക്കി ഭക്ഷണം നൽകി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് ആവശ്യമായ വിവിധ ഘട്ടങ്ങളായി നടപ്പിലാക്കേണ്ട പദ്ധതി രൂപരേഖ ശില്പശാലയുടെ ഭാഗമായി അവതരിപ്പിച്ചു. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, MS ലെനിൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട നഗരസഭാ അധ്യക്ഷന്മാർ, കൊടുങ്ങല്ലൂർ മാള ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർക്ക് പുറമെ അനിമൽ ആൻഡ് വെറ്ററിനറി സർവകലാശാലയിലെ ഡോക്ടർ ദീപക് മാത്യു, ഡോക്ടർ ജസ്റ്റിൻ ഡേവിസ് എന്നിവരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും CDS ചെയർപേഴ്സൺമാരും ആസൂത്രണ സമിതി അംഗങ്ങളും പങ്കെടുത്തു. 28-ലധികം തെരുവുനായകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീജിത്ത് അനുഭവങ്ങൾ പങ്കുവച്ചു. TS സജീവൻ മോഡറേറ്ററായിരുന്നു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.